ഏറെ പ്രതീക്ഷയോടെ തുടക്കം കുറിച്ച കല്ലാർകുട്ടി അണക്കെട്ടിലെ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം അവതാളത്തിൽ മണലും ചെളിയും അടിഞ്ഞ് അണക്കെട്ടിന്റെ സംഭരണശേഷി കുറഞ്ഞതും വേനൽക്കാലങ്ങളിൽ ജലനിരപ്പിൽ ക്രമാതീതമായ കുറവുണ്ടാകുന്നതുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ബോട്ടിംഗ് സെന്ററുമായി ബന്ധപ്പെട്ടവരുടെ വിശദീകരണം. കഴിഞ്ഞ ജനുവരി മുതൽ സെന്ററിൽ ബോട്ടിംഗ് പൂർണ്ണമായി നിലച്ചു. അണക്കെട്ടിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും ഇടപെടൽ വേണമെന്ന ആവശ്യം. 2019 കല്ലാർകുട്ടി അണക്കെട്ടിൽ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. കെഎസ്ഇബി, ഹൈഡൽ ടൂറിസവും മുതിരപ്പുഴ ടൂറിസം സൊസൈറ്റിയും സഹകരിച്ചായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ ഏറെ പ്രതീക്ഷയോടെ തുടക്കം കുറിച്ച ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം ഇപ്പോൾ അവതാളത്തിലാണ്. മണലും ചെളിയും അടിഞ്ഞ അണക്കെട്ടിന്റെ സംഭരണശേഷി കുറഞ്ഞതും വേനൽക്കാലങ്ങളിൽ ജലനിരപ്പിൽ ക്രമാതീതമായി കുറവുണ്ടാകുന്നതുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ബോട്ടിംഗ് സെന്ററുമായി ബന്ധപ്പെട്ടവരുടെ വിശദീകരണം. കഴിഞ്ഞ ജനുവരി മുതൽ സെൻട്രൽ ബോട്ടിംഗ് പൂർണ്ണമായി നിലച്ചു. അണക്കെട്ടിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുവാനും ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും ഇടപെടൽ വേണമെന്ന് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് അംഗം എ എൻ സജികുമാർ ആവശ്യപ്പെട്ടു. നമ്മുടെ ഈ മേഖലയ്ക്ക് ടൂറിസം രംഗത്ത് കാര്യക്ഷമമായ ചുവട് വയ്ക്കാൻ സാധിക്കുമായിരുന്ന ഒരു പദ്ധതി അധികൃതരുടെ അനാസ്ഥയുടെ ഒരു കാരണം കൊണ്ടും നടത്തിപ്പുകാരുടെ സാങ്കേതികമായ തടസ്സങ്ങളുടെ കുറവുകൊണ്ടായിരിക്കാം ഒരു പക്ഷേയെങ്കിൽ ഇതുവരെയായിട്ടും ആ പദ്ധതി വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കല്ലാറുട്ടിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ക്രമാതീതമായ ജലനിരപ്പ് താഴ്ന്നു പോരുന്നതും ഈ ഡാമിൽ എക്കൽ അടിഞ്ഞു കൂടുന്നതും ഇതിൻ്റെ പ്രതിസന്ധി കാരണമായി ഇതിൻ്റെ ഈ സെൻ്ററുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്പീഡ് ബോട്ടുകളുടെ ഒരു സംവിധാനം ഗവൺമെൻറ്റിൽ നിന്ന് ഏർപ്പെടുത്തുന്നതിന് ഉള്ള സാഹചര്യം സംജാതമാക്കിയാണ് പ്രധാനമായിട്ടും ഇതുപോലുള്ള പദ്ധതികൾ വിജയകരമായിട്ട് ഈ മേഖലയെ കൊണ്ടുപോകുന്ന അനിവാര്യമായൊരു ഘടകം. ഇത് അടിയന്തരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പുനരാലോചന നടത്തി ഈ പദ്ധതി വളരെ വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നാട്ടുകാർ ഏറ്റെടുത്ത് നടത്തും എന്നൊരു കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുക. കല്ലാർകുട്ടിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്താകുമെന്ന പ്രതീക്ഷയിലായിരുന്നു അണക്കെട്ടിന്റെ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. കോവിഡ് പിടിമുറുക്കിയത് സെന്ററിന്റെ പ്രവർത്തനത്തിന് ഇരട്ട പ്രഹരമായി. വൈദ്യുതിയുടെ ഉൽപ്പാദനം വർദ്ധിക്കുന്ന ഘട്ടങ്ങളിൽ അണക്കെട്ടിലെ ജലനിരപ്പ് താഴുന്നതും സെന്ററിന്റെ പ്രവർത്തനത്തിന് തിരിച്ചടിയായി. അണക്കെട്ടിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുകയും സ്പീഡ് ബോട്ട് ഉൾപ്പെടെ സെന്ററിലെത്തിക്കാൻ സർക്കാർ സഹായം ലഭ്യമാക്കുകയും ചെയ്താൽ സെന്ററിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാമെന്നാണ് ബോട്ടിംഗ് സെന്ററുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ അടിമാലി.